ഇന്ത്യയും വിൻഡീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയുമായ ടെസ്റ്റ് ആവേശകരമായി മുന്നേറുകയാണ്. കളിയിൽ നേരത്തെ ടോസ് നേടിയ വിൻഡീസ് ആദ്യം ബോളിംഗാണ് തിരഞ്ഞെടുത്തത്. ആ തീരുമാനം ഒരു മണ്ടത്തരമായി പോയെന്ന് മനസ്സിലാക്കാൻ വിൻഡീസിന് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. സെഞ്ചുറി കൂട്ടുകെട്ടോടെയാണ് ഇന്ത്യയുടെ ഇന്നിംഗ്സ് ആരംഭിച്ചത്. രോഹിത് ശർമ്മ 80 റൺസും യശസ്വി ജയ്സ്വാൾ 57 റൺസും നേടി. പിന്നാലെ വന്ന ശുഭമാൻ ഗിൽ, അജിങ്ക്യ രഹാനെ എന്നിവർ നിരാശപ്പെടുത്തിയെങ്കിലും അപ്പോഴേക്കും വിരാട് കോഹ്ലി ക്രീസിൽ നിലയുറപ്പിച്ചിരുന്നു. തന്റെ കരിയറിലെ 76-ാം സെഞ്ചുറി നേടിയ ശേഷമാണ് കോഹ്ലി പുറത്താകുന്നത്. 206 പന്തിൽ 121 റൺസാണ് കോഹ്ലി അടിച്ചെടുത്തത്. 152 പന്തിൽ 61 റൺസ് നേടിയ ജഡേജയും 78 പന്തിൽ 56 റൺസ് നേടിയ അശ്വിനും ഇന്ത്യക്ക് വേണ്ടി മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു. 128-ാം ഓവറിൽ 10-ാം വിക്കറ്റ് വീഴുമ്പോഴേക്കും 438 റൺസ് ടീം ഇന്ത്യ അടിച്ചെടുത്തിരുന്നു. മറുപടി ബാറ്റിംഗിനെത്തിയ വിൻഡീസിനും തരക്കേടില്ലാത്ത തുടക്കമാണ് ലഭിച്ചത് എന്ന് പറയാം. ടെസ്റ്റിന്റെ 2-ാം ദിനം സ്റ്റമ്പെടുക്കുമ്പോൾ 41-ാം ഓവറിൽ 1 വിക്കറ്റിന് 86 റൺസ് എന്ന നിലയിലാണ് വിൻഡീസ്. നിലവിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സിലെ സ്കോറിനേക്കാൾ 352 റൺസിന് പിന്നിലാണ് വിൻഡീസ്. 128 പന്തിൽ 37 റൺസുമായി ക്രെയ്ഗ് ബ്രാത്ത്വൈറ്റ്, 25 പന്തിൽ 14 റൺസുമായി കിർക്ക് മക്കൻസി എന്നിവരാണ് ക്രീസിൽ. 95 പന്തിൽ 33 റൺസ് നേടിയ ടഗ്നരൈൻ ചന്ദർപോളാണ് പുറത്തായത്. ഇന്ത്യക്ക് വേണ്ടി ജഡേജ 1 വിക്കറ്റ് നേടി. ആദ്യ ടെസ്റ്റിനെ അപേക്ഷിച്ച് മികച്ച ബാറ്റിംഗ് ആണ് വിൻഡീസ് പുറത്തെടുക്കുന്നതെങ്കിലും ഇന്ന് വിൻഡീസിനെ എത്രയും വേഗം പുറത്താക്കുക എന്നതാണ് ഇന്ത്യയുടെ പദ്ധതി.